يا جابر كل كثير رسول الله صلى الله عليه وسلم دعاء لكم آيرنو دعنا بشست ما يدعاء يا جابر كل كثير الله ني جابران كل كثير മനസ്സ് പൊട്ടിക്കഴിയുന്ന മുഴുവൻ ആളുകൾക്കും പരിഹാരം നൽകുന്നവനെ അല്ലാഹുവേ. യാ ജാബിറ കുല്ലി കസീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അൽ ഹസാന ഫീ കനഫില്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബു കുല്ല ഖൽബിൻ ഹസീൻ അൽ ഹസാന മുഅറദൂന ലിർറഹ്മ. സങ്കടപ്പെടുന്ന ആളുകളെ, സങ്കടപ്പെട്ടു കഴിയുന്നവര്, അൽ ഹസാന ഫീ കനഫില്ലാഹ്, അവർ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ ലോകത്ത് ടെൻഷനാണ്, വേദനയാണ്, വിഷമമാണ്. എന്ത് നോക്കിയാലും എവിടെ ചെന്നാലും വിഷമമാണ്. ഒന്ന് ചിരിക്കാനും സന്തോഷിക്കാനും വകയില്ലാതെ സങ്കടത്തിലും ബുദ്ധിമുട്ടിലുമായി ഞരങ്ങി ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ലോകത്ത്. അൽ ഹസാന, സങ്കടപ്പെടുന്നവർ, ഫീ കനഫില്ലാഹ്, അവർ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്, അവർ അള്ളാഹു കൈവിടിയൂല. ഇവിടെ പ്രയാസമുണ്ടോ, നാളെ അള്ളാഹു അവർക്ക് സന്തോഷം കൊടുക്കും. അപ്പൊ അവർ നാളെ പറയുന്ന ദുന്യാവിൽ ഞങ്ങൾ അനുഭവിച്ച ചെറിയ സുഖം അതുപോലും മാറ്റി പകരം സങ്കടം തന്നുണ്ടായിരുന്ന റബ്ബേ, ഈ സങ്കടത്തിനൊക്കെ ഇത്രമേൽ നീ നന്മ നൽകുമെങ്കിൽ എന്ന് പരലോകത്ത് മുഅ്മിനീങ്ങൾ പറയുമെന്നാണ്. അൽ ഹസാന ഫീ കനഫില്ലാ ഇന്നല്ലാഹ യുഹിബ്ബു കുല്ല ഖൽബിൻ ഹസീൻ, സങ്കടപ്പെടുന്ന എല്ലാ ഹൃദയങ്ങളെയും അല്ലാഹു ഇഷ്ടപ്പെടും. സങ്കടപ്പെടുന്ന ഖൽബുള്ളവർ, അവർ അല്ലാഹുവിന് ഇഷ്ടമാണ്. അൽ ഹസാന മുഅറദൂന ലിർറഹ്മ, സങ്കടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വർഷം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, പാവപ്പെട്ടവന്റെ കൂടെ അല്ലാഹു നിൽക്കുന്നത് കാണാൻ കഴിയും. കുറച്ചു കാലം അവർക്ക് പ്രയാസമുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ അല്ലാഹു അവരുടെ ജീവിതത്തിലൂടെ വലിയൊരു പാഠം മറ്റുള്ളവർക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. പ്രയാസപ്പെടുന്ന ആളുകളെ അല്ലാഹു രക്ഷപ്പെടുത്തുന്ന രീതി വളരെ അത്ഭുതമാണ്. വാപ്പ മരിക്കുമ്പോ മുതിർന്ന മകൻ, താഴെ കൊച്ചനുജന്മാർ അനുജത്തിമാരുണ്ട്, വാപ്പയുടെ സ്വത്ത് ഓഹരി വെക്കുമ്പോ ഇവൻ മുതിർന്ന ആളാണ്, എന്തെങ്കിലും പേപ്പർ ഒപ്പിച്ചിട്ടോ എങ്ങനെയെങ്കിലും ചില ഫ്രോഡ് കളികളൊക്കെ കളിച്ചിട്ടോ ആ കൊച്ചനുജന്മാരുടെയും അനുജത്തിമാരുടെയും സമ്പത്ത് ബഹുഭൂരിഭാഗം തനിക്ക് വേണമെന്നാക്കി തീർത്ത് കൈയടക്കി വെക്കുന്ന ജ്യേഷ്ഠന്മാർ, അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവർ, അല്ലെങ്കിൽ വളവുള്ളവര്, ആ വളവുള്ളവരെ അല്ലാഹു എന്തു ചെയ്യും? ഈ മക്കള് വലുതായി അവർക്ക് കിട്ടിയ കുറച്ച് സമ്പത്ത് അതിലല്ലാഹു ബറക്കത്ത് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് സമ്പത്ത് മുഴുവൻ പിടിച്ചു വെച്ച ആ മനുഷ്യന്റെ സമ്പത്ത് തന്റെ അനുജന്മാർക്ക് വിൽക്കേണ്ട ഗതികേടിലേക്ക് അല്ലാഹു കൊടുക്കും. അതുമാത്രമല്ല, ആ ജ്യേഷ്ഠനെ അല്ലെങ്കിൽ കാരണവരെ ഈ ചെറിയ മക്കൾ വലുതായി വന്ന് അവരുടെ കീഴിൽ ജോലി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ അല്ലാഹു കൊണ്ടുവരും. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ടെന്നാണ്. ഒരാൾ ഒരു അനുഭവം പറഞ്ഞു, ഒരു പാവപ്പെട്ട ഒരു പെണ്ണിന് ഒരു വീട് വെക്കാൻ വേണ്ടി സഹായം ചോദിച്ച് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം എന്തോ ചില സഹായമൊക്കെ ചെയ്യാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം, ആ പെണ്ണിന്റെ അമ്മാവൻ, മക്കളില്ല, ഒരുപാട് സമ്പത്തുള്ള ആളാണ്, എനിക്കൊരു വീട് വെക്കാൻ സഹായിക്കൂ എന്ന് ചോദിച്ചപ്പോ, ഞാൻ തന്നെ കടത്തിലാണ്, വാടക കൊടുക്കാനില്ലാതെ വിഷമത്തിലാണ് ഇപ്പൊ ഞാൻ നടക്കുന്നത് എന്ന് കളവ് പറഞ്ഞൊരമ്മാവൻ. നോക്കണം, ആ അമ്മാവൻ ഒരു സുപ്രഭാതത്തിൽ മരിക്കുകയാണ്, നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായത്. അയാൾ മരിച്ചു നോക്കുമ്പോ അയാളുടെ അക്കൗണ്ടിൽ 6 കോടി രൂപയുണ്ട്. മക്കളില്ലാത്തതിന്റെ പേരിൽ ഈ കൊച്ചു പെങ്ങൾക്ക് കിട്ടുന്ന ഓഹരി ചെറിയൊരു ഒരു തുകയാണ്. പക്ഷെ ആ തുക 60 ലക്ഷമായിരുന്നു. ആ 60 ലക്ഷം അവർക്ക് അനന്തര സ്വത്തായിട്ട് കിട്ടി. ആ സ്വത്തുകൊണ്ട് ഈ സഹോദരി വീട് വെച്ചു. നോക്കണം, എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യനെ മരിപ്പിച്ചുകൊണ്ട് അല്ലാഹു അയാളുടെ സ്വത്തിൽ 60 ലക്ഷം ഈ പെണ്ണിന്റെ കൈകളിലേക്ക് കൊടുത്ത് അവരെന്ന് വീട് വെച്ച് ജീവിക്കാൻ. യാ ജാബിറ കുല്ലി കസീർ, അല്ലാഹുവിന്റെ ചില പരിപാടികൾ അങ്ങനെയാണ്. ഉണ്ടായിട്ടില്ല 6 കോടി കയ്യിൽ വെച്ചിട്ട് പറ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ തന്നെ കടക്കാരനാണ് എന്ന് പറഞ്ഞ ആളെ അല്ലാഹു മരിപ്പിക്കേണ്ടി വന്നു അയാളുടെ നുണപറച്ചിൽ അല്ലാഹു വെളിച്ചത്ത് കൊണ്ടുവരാൻ. അല്ലാഹു ജാബിറാണ്, വിഷമിക്കുന്നവന്റെ വിഷമത്തിന്റെ കൂടെ നിന്ന് അവർക്ക് പരിഹാരം കൊടുക്കുന്നവൻ. ഇതാണ് ജബ്ബാർ.
ഒരു പരിഹാരം ചെയ്യുമ്പോൾ ജാബിറാൻ ഒരുപാട് കോടിക്കണക്കിന് ആളുകൾക്ക് പരിഹാരം ചെയ്യുമ്പോൾ അതിന് ജബ്ബാർ എന്ന് വിളിക്കും. ഒരുപാട് ചെയ്യുന്നവൻ. ലിൽ കസറ വലിൽ മുബാലഗ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.